കഴിഞ്ഞ 7 മാസമായി പാലക്കാട് ധോണി നിവാസികളുടെ പേടി സ്വപ്നമാണ് PT7 എന്ന കൊലക്കൊമ്പൻ. ഒരു നാടിനെയാകെ പേടിയുടെ മുൾമുനയിൽ നിർത്തുന്ന PT7 എന്ന കാട്ടാന നാട്ടുകാർക്ക് പേടി സ്വപ്നമായത് ഇങ്ങനെയാണ്. കഴിഞ്ഞ വർഷം July 8 പ്രഭാത സവാരിക്ക് ഇറങ്ങിയതായിരുന്നു ശിവരാമൻ. എന്നാൽ ശിവരാമനെ കാണുന്നത് ചെളിയിൽ പുതഞ്ഞ് ആനയുടെ ചവിട്ടുകൊണ്ട് മരിച്ച നിലയിലാണ്. കഴിഞ്ഞ 4 വർഷമായി പാലക്കാട്ടെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കൊമ്പനാണ് PT7. എന്നാൽ ശിവരാമന്റെ മരണത്തോടെയാണ് PT7 അപകടകാരിയായ ഒരു കൊലകൊല്ലിയാണെന്ന് നാട്ടുകാർ തിരിച്ചറിയുന്നത്. അന്നുമുതൽ PT7 എന്ന കൊമ്പൻ ധോണി നിവാസികളുടെ ഉറക്കം കെടുത്തി വരികയാണ്. നിരവധി കൃഷിയിടങ്ങൾ നശിപ്പിച്ചു, ഒട്ടനവധി കൃഷികൾ ചവിട്ടിമെതിച്ചു, വീടുകൾക്ക് നാശനഷ്ടങ്ങൾ വരുത്തി. PT7 നാട്ടിലുണ്ടാക്കിയ തലവേദന ചില്ലറയൊന്നുമല്ല. 2022 നവംബർ മുതലാണ് ഈ കാട്ടുകൊമ്പൻ തുടർച്ചയായി ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങാനും ജനങ്ങളെ പരിഭ്രാന്തരാക്കാനും തുടങ്ങിയത്. ധോണി, മായാപുരം, മുണ്ടൂർ, അകത്തേത്തറ, മലമ്പുഴ മേഖലകളിൽ PT7 എത്താറുണ്ട്. വിത്തിട്ട പാടം കതിരണി തുടങ്ങിയാൽ ഇടയ്ക്കിടെ PT7 കാടിറങ്ങി നാട്ടിലെത്തുന്നത് പതിവായിരുന്നു. എന്നാൽ ഇത്രയും അപകടകാരിയാകുന്നത് ഈ അടുത്ത കാലത്താണ്. ഒരു പക്ഷേ ഇവിടുത്തെ ജനങ്ങളെപ്പോലെ തന്നെ PT7 ഇവിടുത്തെ ഇടവഴികളും തൊടിയും പറമ്പുമെല്ലാം പരിചിതമായിട്ടുണ്ടാകാം. ഇതിനിടയിൽ പലതരത്തിൽ PT7 പിടികൂടാൻ ശ്രമം നടന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം നിഷ്ഫലമാവുകയായിരുന്നു. കാടിറങ്ങി നാട്ടുകാരെ വിറപ്പിക്കുന്ന കൊലകൊമ്പനെ പിടിച്ചുകെട്ടാൻ ദൗത്യസംഘം എത്തുമ്പോഴേക്കും ഉൾക്കാടുകളിലേക്ക് രക്ഷപ്പെടുകയാണ് PT7 പതിവ്. ബഹളം ഒതുങ്ങുമ്പോൾ വീണ്ടും ഇരുട്ടിന്റെ മറവിൽ കാടിറങ്ങുകയും ചെയ്യും. അതിനാൽ തന്നെ കൗശലക്കാരനായ PT7 മയക്കുവെടി വെച്ച് പിടിക്കുക എന്നത് ഒരു ശ്രമകരമായ ദൗത്യം തന്നെയാണ്. PT7 പിടികൂടാൻ വയനാട്ടിൽ നിന്നും എത്തിയ 26 അംഗ പ്രത്യേക ദൗത്യ സംഘത്തിലാണ് ഇപ്പോൾ നാട്ടുകാരുടെ പ്രതീക്ഷ. കാട്ടാനകളെ മയക്കുവെടി വെച്ച് തളയ്ക്കുന്നതിൽ വിദഗ്ധനായ ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രയ നേതൃത്വം നൽകുന്ന സംഘം PT7 പിന്നാലെ തന്നെയുണ്ട്. സൗകര്യപ്രദമായ സാഹചര്യം ഒത്തുവന്നാൽ PT7 തളയ്ക്കാനുള്ള എല്ലാ മുന്നൊരുക്കവും ദൗത്യസംഘം നടത്തിക്കഴിഞ്ഞു. ഇനി കാത്തിരിപ്പ് വരുതിയിലായ കാട്ടുകൊമ്പൻ എപ്പോൾ കാടിറങ്ങുമെന്നതിലാണ്. വിക്രം, ഭരത്, സുരേന്ദ്രൻ എന്നീ കുങ്കിയാനകളും ദൗത്യത്തിന്റെ ഭാഗമാണ്. മയക്കുവെടിയേറ്റ കാട്ടുകൊമ്പനെ നിയന്ത്രിച്ച് കൂട്ടിലേക്ക് എത്തിക്കുക ഈ കുങ്കിയാനകളാകും.